ജാമ്യം കിട്ടിയില്ലെങ്കിൽ പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ കസ്റ്റഡി വെക്കും. അതിനുശേഷം കോടതി പ്രൊഡ്യൂസ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കാനായിട്ട് പറയും. ജുഡീഷ്യൽ കസ്റ്റഡി വെച്ച് കഴിഞ്ഞിട്ട് പോലീസ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് വേണ്ടി കസ്റ്റഡിയിൽ ദിലീപിനെ കിട്ടണം, 5 ദിവസമോ 7 ദിവസമോ 10 ദിവസമോ കസ്റ്റഡി കിട്ടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യും. പോലീസ് ദിലീപിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനോടൊപ്പം മറ്റ് 3 പ്രതികളെ, കാരണം ദിലീപിൻ്റെ അനിയൻ, ദിലീപിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, ദിലീപിൻ്റെ ബന്ധു അപ്പു, അങ്ങനെ 4 പേരെയും കൂടെ കസ്റ്റഡിയിൽ വാങ്ങിക്കേണ്ടി വരും. ദിലീപിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതുപോലെ അവരെയും ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 4 പേരെയും പോലീസ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന് വേണ്ടിയിട്ട് കസ്റ്റഡി ചോദിക്കും, കോടതി കൊടുക്കും, കസ്റ്റഡിയിലേക്ക് പോവും. കസ്റ്റഡി പോയി കഴിയുമ്പോൾ വീണ്ടും ഒരു അറസ്റ്റിലാണ്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ജാമ്യവ്യവസ്ഥയ്ക്ക്, ആദ്യത്തെ കേസിൻ്റെ അത് ജാമ്യവ്യവസ്ഥയ്ക്ക് വയലേഷൻ നടന്നു എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യത്തെ ജാമ്യവ്യവസ്ഥ ഇനി ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല, പോലീസിൻ്റെ അന്വേഷണവുമായിട്ട് ചേർന്ന് പൊക്കോളാം, അതുമായിട്ട് സഹകരിച്ചോളാം, അതിനകത്ത് സാക്ഷികളെ സ്വാധീനിക്കില്ല, ഇതിനകത്ത് എവിഡൻസ് ടാമ്പർ ചെയ്യില്ല എന്നൊക്കെയുള്ള കണ്ടീഷൻ്റെ പുറത്താണ് ആ ജാമ്യം കിട്ടിയിരിക്കുന്നത്. അത് മുഴുവൻ വയലേഷൻ നടത്തി എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അതുകൊണ്ടാണ് രണ്ടാമത്തെ കേസ് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കേസിനകത്ത് ദിലീപിൻ്റെ അഡ്വക്കേറ്റ് രാമൻപിള്ള ഇത്രയും വാദഗതികൾ നിരത്തുന്നതിൻ്റെ കാരണം, ദീർഘമായ വാദഗതികൾ നിരത്തുന്നതിൻ്റെ കാരണം, പ്രതി കസ്റ്റഡിയിൽ പോയി കഴിഞ്ഞാൽ, രണ്ടാമത്തെ കേസിനകത്ത് അറസ്റ്റുണ്ടായാൽ കസ്റ്റഡിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെളിയിലിറങ്ങില്ല. ആ കേസിൻ്റെയും ആദ്യത്തെ കേസിൻ്റെയും ട്രയൽ കഴിഞ്ഞ ശേഷം മാത്രമേ ജാമ്യം കിട്ടാനുള്ള വഴിയെ നോക്കേണ്ടത് ആവശ്യമുള്ളൂ. കാരണം അതിനകത്ത് ശിക്ഷിച്ചിട്ടുണ്ടായി, ശിക്ഷയും കഴിഞ്ഞിട്ടേ വെളിയിലിറങ്ങാനൊക്കുള്ളൂ. ഇതാണ് ദിലീപിനെ ഭീതിപ്പെടുത്തുന്നത്, ദിലീപിൻ്റെ കുടുംബത്തിനെ ഭീതിപ്പെടുത്തുന്നത്. ദിലീപിൻ്റെ അഡ്വക്കറ്റിൻ്റെ ആ വാദഗതികൾ ഇത്ര ശക്തമാകുന്നതിൻ്റെ കാരണം ഈ ഒരു ഭയം കൊണ്ട് തന്നെ. അപ്പം ദിലീപിനൊരു അറസ്റ്റിനി ഉണ്ടായാൽ, രണ്ടാമത്തെ കേസിന് അറസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൻ്റെ ജാമ്യം ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലാവും. പിന്നെ ഈ കേസിൻ്റെ രണ്ടിൻ്റെയും ട്രയലും കഴിഞ്ഞ് അതിനകത്ത് വെറുതെ വിട്ടെങ്കിൽ മാത്രമേ വെളിയിലോട്ട് വരാനൊക്കുള്ളൂ. ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ കഴിഞ്ഞ് മാത്രമേ വെളിയിലോട്ട് വരുക സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഹൈക്കോടതിയിൽ ഘോരഘോരം ദിലീപിൻ്റെ അഡ്വക്കേറ്റ് വാദിക്കുന്നത്. അത് ഖണ്ഡിച്ചുകൊണ്ട് പ്രതിഭാഗം, അല്ലെങ്കിൽ അത് ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്. ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം. പോലീസ് അത് ശക്തമായി ഇതിൽ നിൽക്കുന്നു. കാരണം പോലീസ് ഈ കേസ് അന്വേഷിച്ച്, ആദ്യത്തെ കേസ് അന്വേഷിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വകവരുത്താനുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ളത് വളരെ സീരിയസ് ആയ കാര്യമാണ്. അതിനകത്തൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, അതിനകത്ത് അത് ആ അന്വേഷണം അല്ലെങ്കിൽ ആ ആരോപണം ശരിയാണെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിജു പൗലോസ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കാനുണ്ടായിരുന്ന സുദർശൻ, അതുപോലെ തന്നെ സോജൻ, രണ്ടുപേരും ഇപ്പോൾ SP മാരാണ്. അന്നത്തെ SP എ വി ജോർജ് ഇന്ന് IGയാണ്. അന്നത്തെ അഡീഷണൽ DGP ഇന്ന് DGPയാണ് സന്ധ്യ. ഇവരെ എല്ലാവരെയും വകവരുത്താനുള്ള ഗൂഢാലോചനയ്ക്കാണ് രണ്ടാമത്തെ കേസ് വരുന്നത്. അപ്പം ജാമ്യം കിട്ടിയില്ലെങ്കിൽ വരാൻ പോകുന്നത് ഈ ദിലീപിനെ സംബന്ധിച്ചിട്ടും ഏറ്റവും തീക്ഷ്ണമായ ദിനങ്ങൾ തന്നെയാണ്. ദിലീപിന് ആ ശിക്ഷ കഴിഞ്ഞ് മാത്രമേ വെളിയിലിറങ്ങാൻ കഴിയുള്ളൂ എന്നാണ്. ഇപ്പം തന്നെ 10-50 വയസ്സ് പ്രായമുണ്ട് ദിലീപിന്. അപ്പോൾ ഒരു 10 മുതൽ 20 വർഷം വരെയുള്ള ശിക്ഷയിലോട്ട് പോകേണ്ടി വരും. അതാണ് ഈ കേസിൻ്റെ ഒരു ഈ ജാമ്യം കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം.